കോട്ടയത്ത് കോവിഡ് മൂലം മരിച്ചയാളുടെ സംസ്കാരം നാട്ടുകാർ തടഞ്ഞു. നഗരസഭാ ശ്മശാനത്തിന്റെ കവാടം നാട്ടുകാർ അടച്ചു. സ്ഥലത്ത് സംഘർഷാവസ്ഥ. വൻ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. വിശദാംശങ്ങൾ വൈശാഖ് കോമാട്ടിൽ നൽകും. വൈശാഖ്, എന്താണ് സാഹചര്യം? ഇത്തരത്തിലൊരു സംസ്കാരം നാട്ടുകാർ ഇടപെട്ട് തടയാനിടയായ ഒരു സാഹചര്യം, അതിന് പിന്നാലെ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കാൻ എന്താണ് കാരണം? ഇന്ന് രാവിലെയാണ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്, കോട്ടയം ചുങ്കം സ്വദേശിയായ ഔസേബ് ജോർജ് മരിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിച്ചപ്പോഴായിരുന്നു മരണം. പക്ഷേ പിന്നീട് ഈ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കാൻ ഇന്ന് രാവിലെ വരെ കാത്തിരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ ചികിത്സയിൽ കോവിഡ് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയെങ്കിൽ പോലും ആലപ്പുഴ വൈറോളജി ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം വന്നതിന് ശേഷമാണ് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഇതേ തുടർന്നാണ് സംസ്കാരം നടത്താൻ, അതായത് മുട്ടമ്പലത്തെ നഗരസഭയുടെ മുട്ടമ്പലത്തെ ശ്മശാനമാണ് തീരുമാനിച്ചിരുന്നത്. ഇവിടെ അല്പസമയത്തിനകം മൃതദേഹം എത്തിക്കുമെന്നാണ് അറിയിച്ചത്. ആ മൃതദേഹം എത്തിക്കുമെന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഇവിടുത്തെ നൂറുകണക്കിന് വീട്ടുകാർ ഉൾപ്പെടെ അതിന് തൊട്ട് സമീപത്ത് തന്നെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. പരിസരത്തെല്ലാം വീടുകളുള്ളതാണ്. അവിടുത്തെ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇപ്പോൾ നിലവിൽ ശ്മശാനത്തേക്കുള്ള കവാടം വടിയും മറ്റ് ഷീറ്റുകളും ഉപയോഗിച്ച് കെട്ടിമറച്ച നിലയിലാണ്. നാട്ടുകാർ തന്നെ അത് കെട്ടിമറച്ചു. അവിടേക്ക് അത് ഇപ്പോൾ നിലവിൽ ശ്മശാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ നിലവിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയിരിക്കുന്നു. നാട്ടുകാരും ഒരു വശത്ത് തമ്പടിച്ച് നിൽക്കുകയാണ്. പോലീസുകാരും ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇവിടെ അത്തരത്തിലുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ തൊട്ട് സമീപത്ത് തന്നെ വീടുകൾ ഉണ്ട്. കൂടാതെ മൃതദേഹം കുഴിച്ചിടാനാണെങ്കിൽ അത്തരത്തിൽ കോൺക്രീറ്റ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അവിടെ സംസ്കാരം പ്രായോഗികമല്ല. കൂടാതെ തീ കത്തി അല്ലെങ്കിൽ അഗ്നിക്കിരയാക്കുകയാണെങ്കിൽ തന്നെ അവിടെ നിന്നുള്ള അവശിഷ്ടങ്ങൾ ഒരു വർഷത്തെ സമീപത്തെ വീടുകളിലേക്ക് ഉൾപ്പെടെ വരാൻ, പുകയും മറ്റും വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഇത്തരം ഇതിൽ നിന്ന് ജില്ലാ ഭരണകൂടം പിന്മാറണമെന്നൊരു ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൗൺസിലർ ഉൾപ്പെടെ ഇവിടെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അദ്ദേഹമാണ് അല്പസമയം മനോരമ ന്യൂസിനോട് പ്രതികരിച്ചത്, അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞത്. ഇതേ തുടർന്ന് കൂടുതൽ പോലീസിനെ ഇപ്പോൾ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു. ഒരു വശത്ത് ശ്മശാനത്തിനുള്ളിൽ നാട്ടുകാർ തമ്പടിച്ചിരിക്കുന്നു, പുറത്ത് വലിയ രീതിയിൽ പോലീസും വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുമെന്നാണ്. പക്ഷേ ഈ തീരുമാനത്തിൽ നിന്ന് ജില്ലാ ഭരണകൂടം പിന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് കൗൺസിലറും അതുപോലെ തന്നെ പ്രദേശവാസികളും മുന്നോട്ട് വെച്ചിരുന്നത്. ഏതായാലും നിലവിൽ മൃതദേഹവുമായി ബന്ധപ്പെട്ട സംസ്കാരം അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവർക്ക് ഈ നാട്ടുകാർ പറയുന്നത് ഈ മരിച്ച ആൾക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട സ്ഥലം അവിടെ അടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ കൊണ്ടുപോകാതെ ഇവിടേക്ക് ഇവിടെ സംസ്കരിക്കാൻ കൊണ്ടുവന്നതിൽ ദുരൂഹതയുണ്ട്. അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടത്തെയും ബന്ധപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നും അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരപ്രകാരം അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ എത്തിക്കുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലേക്ക് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കൂടുതൽ ജനങ്ങൾ, കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ ഇതിനോടകം തന്നെ ശ്മശാനത്തിനുള്ളിൽ തമ്പടിച്ച് നിൽക്കുന്നു. പുറത്ത് പോലീസ് എത്തിയിട്ടുണ്ട്. ശ്മശാനത്തിലേക്കുള്ള കവാടം പൂർണ്ണമായും നാട്ടുകാർ വടിയും അതുപോലെ തന്നെ ഷീറ്റുകളും ഉപയോഗിച്ച് പൂർണ്ണമായും അടച്ചു കഴിഞ്ഞു. അതിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതെല്ലാം മാറ്റിയ ശേഷം മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ കോവിഡ് സ്ഥിരീകരിച്ച ആളുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നു. വൈശാഖ്, അതുപോലെ തന്നെ ഈ പള്ളിയിലേക്ക് കൊണ്ടുപോകാതെ ഈ ശ്മശാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അത് ആരുടെ തീരുമാന പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിയത്? ജില്ലാ ഭരണകൂടവുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഈ സംസ്കാര ചടങ്ങുകൾ നടത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ചേർന്നാണ്. ജില്ലാ ഭരണകൂടമാണ് ഇത്തരത്തിൽ ഈ ശ്മശാനം തിരഞ്ഞെടുത്തത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഇവിടെ സംസ്കാര ചടങ്ങുകൾ 3 മണിയോട് കൂടി തന്നെ സംസ്കാരം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ആ തീരുമാനം അറിഞ്ഞുകൊണ്ട് തന്നെ നാട്ടുകാർ ഇവിടെ സംഘടിച്ചു. കൂടാതെ കൗൺസിലർ നേതൃത്വത്തിൽ ആളുകൾ ഇവിടെ സംഘടിച്ചു. പിന്നീടാണ് ഈ തീരുമാനം അല്ലെങ്കിൽ ശ്മശാനത്തിന്റെ കവാടം പൂർണ്ണമായും അടച്ചു കെട്ടുന്ന രീതിയിലേക്ക് പ്രതിഷേധം നീണ്ടത്. ഇപ്പോഴാണ്, അല്പസമയം മുമ്പാണ് കൂടുതൽ പോലീസിനെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ശ്മശാനത്തിന് പുറത്ത് പോലീസുകാർ നിലയുറപ്പിച്ചിരിക്കുന്നു. ഉള്ളിൽ നാട്ടുകാർ പൂർണ്ണമായും ഉള്ളിൽ ശ്മശാനത്തിന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയുള്ള ഈ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു തീരുമാനം ഒരു നിർണായകം തന്നെയാണ്. സംസ്കാരവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവെക്കും. അതുകൊണ്ട് കൃത്യമായൊരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് അനിവാര്യമാണ്. കൂടുതൽ പോലീസിനെ സ്ഥലത്തെത്തിച്ച് അത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ വിഷയങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് കൃത്യമായ ഒരു ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് ഏതായാലും നിലവിൽ ഈ ശ്മശാനത്തിൽ ഈ സംസ്കാര ചടങ്ങ് അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളത്.